നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകളുടെ പട്ടയ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതായും പട്ടയ നടപടികളുടെ വിതരണം താമസിയാതെ തന്നെ നടത്താനുള്ള ക്രമീകരണങ്ങൾ നടത്തിവരികയാണെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കിയുടെ 41-ാമത് ജില്ലാ കളക്ടറായി വി വിഘ്നേശ്വരി IAS ചുമതലയേറ്റു. ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പരമാവധി പ്രയത്നിക്കുമെന്ന് കളക്ടർ. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടാങ്കിക്കുടി സ്വദേശി കണ്ണന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ സഹായം നൽകുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ. കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ 3 RRT സംഘങ്ങൾ മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും MLA. വനം വകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന മനുഷ്യജീവൻ അപഹരിക്കാൻ ഇടയാക്കിയതെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ള RRTയുടെ പരാജയമാണ് സംഭവത്തിന് കാരണമെന്നും MP. വിശദമായ വാർത്തകൾ. കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകളുടെ പട്ടയ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതായും പട്ടയ നടപടികളുടെ വിതരണം താമസിയാതെ തന്നെ നടത്താനുള്ള ക്രമീകരണങ്ങൾ നടത്തിവരികയാണെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു. നഗരസഭയിലെ കുടിവെള്ള വിതരണത്തിനായി 10 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക, നമുക്കത് നേടിയെടുക്കാൻ കഴിയും. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലുള്ള പട്ടയങ്ങളുടെ വിതരണം പോലും താമസിയാതെ നടത്താൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ള വിവരവും കൂടി ഈ ഘട്ടത്തിൽ കട്ടപ്പനയിൽ വെച്ച് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നുക. സാധാരണക്കാരെ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിയാണ്. കുടിവെള്ള വിതരണ രംഗത്ത് ജലജീൻ മിഷൻ പദ്ധതി ഗ്രാമപ്രദേശങ്ങളിൽ അർബൻ മേഖലയിൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മേഖലയിൽ നമുക്കതിന് സാധിക്കുന്നൊരു സ്ഥിതി ഇല്ലായിരുന്നെങ്കിലും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങൾ തീവ്രമായി പരിഹരിക്കത്തക്ക വിധത്തിലുള്ള ഏതാണ്ട് 50 കോടി രൂപ ഇതിനോടകമായി തന്നെ നമുക്ക് നൽകാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്നൊരു ചർച്ചയിൽ നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ ലൈനു വേണ്ടി 10 കോടിയും കൂടി അനുവദിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ നിലയിൽ നമുക്ക് ഈ 1-2 വർഷക്കാലം കൊണ്ട് കട്ടപ്പനയിലെ ഈ മുനിസിപ്പാലിറ്റി മേഖലയിലും കുടിവെള്ളം നമുക്ക് പൂർണ്ണമായി കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇടുക്കിയുടെ 41-ാമത് ജില്ലാ കളക്ടറായി വി വിഘ്നേശ്വരി IAS ചുമതലയേറ്റു. ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പരമാവധി പ്രയത്നിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. ഇടുക്കിയുടെ 41-ാമത് ജില്ലാ കളക്ടറായി വി വിഘ്നേശ്വരി IAS ചുമതലയേറ്റു. തിങ്കൾ രാവിലെ 10:30 കളക്ടറേറ്റിൽ കുടുംബസമേതം എത്തിയ ജില്ലാ കളക്ടറെ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ, ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് B. ജ്യോതി, ജീവനക്കാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായി സ്ഥലംമാറ്റം ലഭിച്ച മുൻ കളക്ടർ ഷീബ ജോർജിൽ നിന്നാണ് ചുമതല ഏറ്റെടുത്തത്. ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പരമാവധി പ്രയത്നിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. മികച്ച പുരോഗതി നേടുന്നതിന് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിച്ച് ജില്ലയിൽ വികസനം ഉറപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. ഭർത്താവും എറണാകുളം ജില്ലാ കളക്ടറുമായ NSK ഉമേഷ്, പിതാവ് KR വേലൈച്ചാമി, മാതാവ് MSV ശാന്തി, സഹോദരി ഡോക്ടർ V. ഭുവനേശ്വരി, സഹോദരിയുടെ മക്കളായ അനുശ്രീ, ഋഷിക്, തരുൺ എന്നിവരും V. വിഘ്നേശ്വരിക്കൊപ്പം ഉണ്ടായിരുന്നു. 2015 ബാച്ച് കേരള കേഡൽ IAS ഓഫീസറാണ്. തമിഴ്നാട് മധുര സ്വദേശി. KTDS MD ആയും കോളേജിയറ്റ് എഡ്യൂക്കേഷണൽ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലാ കളക്ടർ പദവിയിൽ നിന്നാണ് ഇടുക്കിയിലേക്ക് എത്തുന്നത്. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടാങ്കിക്കുടി സ്വദേശി കണ്ണന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ സഹായം നൽകുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ പറഞ്ഞു. ഇന്ന് തന്നെ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറും. കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ 3 RRT സംഘങ്ങൾ മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിന്നക്കനാലിലടക്കം ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ പിടികൂടി ഉൾവനത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ എന്നും MLA അടിമാലിയിൽ പറഞ്ഞു. ചിന്നക്കനാൽ പ്രദേശത്ത് തുടർച്ചയായി കാട്ടാന ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷത്തിൽ തന്നെ 6-ാമത്താളാണ് മരണപ്പെടുന്നത്. കണ്ണൻ എന്ന് പറയുന്ന 47 വയസ്സുള്ള ആൾ അദ്ദേഹത്തിൻ്റെ പരമ്പിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ്. ഞാനുള്ള പ്രദേശത്ത് നമ്മുടെ RRTയുടെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അവർ അറിയിപ്പ് കൊടുത്തിരുന്നതിലൂടെയാണ്. എന്നാൽ അദ്ദേഹം യാനകൾക്കിടയിൽ ഇട്ടു പോയതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. യാനകൾ നിരന്തരമായി ജനവാസ മേഖലയിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിൽ നിന്ന് ഇതിനെ കാട്ടിലേക്ക് തുരത്തിവിടണം. കാട്ടിലേക്ക് തുരത്തിവിടണം എന്ന് പറയുമ്പോഴും ചിന്നക്കനാൽ മേഖലയ്ക്ക് കടവുകളാണ് ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ മാത്രമേ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ആനകളെ പിടിച്ച് ഇവിടെ നിന്ന്
മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട്. വനംവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന മനുഷ്യജീവൻ അപഹരിക്കാനിടയാക്കിയതെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി. പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ള RRTOയുടെ പരാജയമാണ് സംഭവത്തിന് കാരണമെന്നും എം പി കുറ്റപ്പെടുത്തി. കണ്ണന്റെ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കണമെന്നും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും എം പി അടിമാലിയിൽ ആവശ്യപ്പെട്ടു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സമ്പൂർണമായ ഒരു വീഴ്ച, കൃത്യവിലോപം നമുക്ക് ആരോപിക്കാൻ സാധിക്കും. അപ്പോൾ അതിന്റെ പേരിൽ ഒരു ആദിവാസി യുവാവിന്റെ ജീവനാണ് ഇവിടെ ബലി കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള ശക്തമായ പ്രതിഷേധം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ആ കുടുംബത്തെ സമ്പൂർണ്ണമായി സംരക്ഷിക്കാൻ വേണ്ടിയതായിട്ടുള്ള നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അവിടെ ശാശ്വതമായ പരിഹാരം, കൃഷിസ്ഥലങ്ങൾ ഉൾപ്പെടെ സമ്പൂർണ്ണമായി സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ആ നാട്ടുകാരുടെ പ്രതിഷേധം ഒഴിവാകത്തുള്ളൂ. അവർ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. അപ്പോൾ ആ കാർഷിക മേഖല സമ്പൂർണ്ണമായി സംരക്ഷിക്കുന്ന തരത്തിൽ, തോട്ടങ്ങൾ സമ്പൂർണ്ണമായി സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ സർക്കാർ ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ ഗണ്യമായ മാറ്റങ്ങൾ നേടിയെടുത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പന അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ലോഞ്ചിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോർ ബാങ്കിങ്ങിലേക്ക് കടന്നതോടെ മറ്റു ബാങ്കുകൾ നൽകുന്ന എല്ലാ സേവനങ്ങളും അർബൻ ബാങ്കിന്റെ സഹകാരികൾക്ക് ലഭിക്കും. ഇൻഫ്രാസോഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ സോഫ്റ്റ്വെയറാണ് ലോഞ്ച് ചെയ്തത്. ATM, മൊബൈൽ ബാങ്കിംഗ്, RTGS, NEFT, IMPS, UPI സേവനങ്ങളും ലഭ്യമാകും. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ലോഞ്ചിംഗ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയെ ഗണ്യമായ മാറ്റങ്ങൾ നേടിയെടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. സഹകരണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾ ബാങ്ക് ഭരണസമിതി വലിയ പ്രാധാന്യത്തോടെ കാണുന്നത് വികസനത്തിന് പ്രധാന കാരണങ്ങളിലൊന്നാണ് എന്ന് മന്ത്രി പറഞ്ഞു. ഓരോ സ്വാധീനവും അവരുടെ വികസന പ്രക്രിയയിലെ പങ്കാളിത്തവും സഹകരണ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ ഒരുപക്ഷെ ഈ നിലയിൽ നിർത്താൻ കഴിയുമോ എന്ന ആശങ്ക ഉയർന്നു വന്ന കാലഘട്ടത്തിൽ പോലും സഹകാരികളുടെ ദൃഢനിശ്ചയവും ബാങ്കിൻ്റെ ഭരണസമിതിയുമെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള പരിശ്രമകരമായ മാറ്റം കേരളത്തിൽ കാണുന്ന ഒരു പ്രത്യേകത, ഇന്ത്യയിലുടലെടുത്ത് ഇത്രയും ശക്തമായ സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് ഇടം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ ഗണ്യമായ മാറ്റങ്ങൾ നേടിയെടുത്തൊരു സംസ്ഥാനമായി കേരളം മാറി. അത് ബാങ്കിങ് ഇടപാടിൽ മാത്രമല്ല, സഹകരണ മേഖലയിൽ എവിടെയെല്ലാം കൈവെക്കാവോ അവിടെയെല്ലാം സഹകരണ മേഖല വളർന്നു വന്നതിൻ്റെ ഏറ്റവും വലിയ സഹായകരമായ മാറ്റം ജനങ്ങൾ നൽകിയ പിന്തുണയാണ്, അവരുടെ വിശ്വാസമാണ്. ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് EM അഗസ്റ്റി അധ്യക്ഷനായിരുന്നു. അർബൻ ബാങ്ക് ഫെഡറേഷൻ ചെയർമാൻ TP ദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫെഡറേഷന്റെ കോമൺ സോഫ്റ്റ്വെയർ പദ്ധതിയെക്കുറിച്ച് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയവർമ്മ വിശദീകരിച്ചു. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ റെയ്നു തോമസ്, ഇടുക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ വിൽസൺ CR, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ്, നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ, തോമസ് മൈക്കൽ, ബാങ്ക് വൈസ് ചെയർമാൻ ഫിലിപ്പ് മലയാറ്റ്, മാനേജിംഗ് ഡയറക്ടർ TM മുരളീധരൻ എന്നിവർ സംസാരിച്ചു. 5 പതിറ്റാണ്ടിലേറെയായി ചെയർമാനായി പ്രവർത്തിച്ചു വന്നിരുന്ന അഡ്വക്കേറ്റ് EM അഗസ്റ്റിയെ ചടങ്ങിൽ ആദരിച്ചു. കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇടുക്കി. കാർഷിക മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും ബജറ്റിൽ കൈത്താങ്ങുണ്ടാവുമെന്നാണ് കരുതുന്നത്. കടുത്ത വരൾച്ചയും പിന്നാലെ എത്തിയ പെരുമഴക്കാലവും ഇടുക്കിയിലെ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. 100 കണക്കിന് ഏക്കർ ഭൂമിയിലെ ഏലം കൃഷി പാടെ നശിച്ചു. അതോടൊപ്പം വിലയിടിവും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. കുരുമുളക്, തേയില, കാപ്പി തുടങ്ങിയ മറ്റ് നാണ്യവിള കർഷകരും സമാന അവസ്ഥയിലാണ്. കേന്ദ്ര ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. വീണ്ടും മഴ പെയ്തെങ്കിൽ കൂടി വീണ്ടും വെയിൽ തെളിഞ്ഞതുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരു കൊത്തേല 5-6 ഏലക്കായ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഒരു കാ പോലും കാണാനില്ലാത്ത അവസ്ഥയിലാണ്. ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ ഏലം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ മാത്രം എന്ന് പറയാം നമുക്ക് ഈ ഏലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പം ഈ മേഖലയെ സംരക്ഷിക്കാനായിട്ട് ബഡ്ജറ്റ് വരുമ്പോൾ എന്തെങ്കിലും ഒരു പാക്കേജോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു കാർഷിക സംവിധാനമോ കൊണ്ടുവന്നിട്ട് ഈ കർഷകരെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം
ഉണ്ടാക്കണമെന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു വൻ വിളയായതുകൊണ്ട് ഇതിനെ പ്രത്യേകമായി പരിഗണിച്ച് ബഡ്ജറ്റിൽ കൃത്യമായ ഒരു മാർഗരേഖയുണ്ടാക്കി ഏലം ഏലക്കർഷകരെ സംരക്ഷിക്കാനുള്ള ഒരു പാക്കേജ് കൊണ്ടുവരണമെന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. സുരേഷ് ഗോപി ടൂറിസം സഹമന്ത്രിയായതിനാൽ ടൂറിസം മേഖലയിൽ മികച്ച പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര ബഡ്ജറ്റിനെ വളരെ ആകാംക്ഷയോടെയാണ് ഈ ടൂറിസം മേഖല നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ടൂറിസം വകുപ്പിനോ കേന്ദ്രത്തിൽ ഒരു മന്ത്രിയെ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. പിന്നെ പൊതുജന താല്പര്യത്തിൽ വളരെ ശ്രദ്ധാപരമായിട്ടുള്ള ഒരു മന്ത്രിയാണ് നമുക്കിപ്പോൾ പിന്നെ ഭാഗ്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്, സുരേഷ് ഗോപി സാറ്. അദ്ദേഹത്തിൻ്റെ ആ ശ്രദ്ധ തീർച്ചയായിട്ടും ഈ ടൂറിസം മേഖലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇടുക്കി ജില്ലയിലെ ടൂറിസം ഒരു 5 വർഷത്തെ പിന്നിലേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമുക്ക് ഒരുപാട് ന്യൂനതകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. പ്രധാനമായിട്ടും നമുക്ക് റോഡുകൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു പോരായ്മ ഇപ്പോഴും ഇത് നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജില്ലയിലേക്കുള്ള പ്രമുഖമായിട്ടുള്ള റോഡുകളൊക്കെ ഇപ്പോഴും വളരെ അസൗകര്യത്തോടു കൂടിയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ധാരാളം ആ വണ്ടികൾ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികൾ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ആ സൗകര്യങ്ങൾ ഇപ്പോൾ ആ റോഡുകൾക്കില്ല. അപ്പോൾ ആ റോഡുകളെല്ലാം നല്ല സൗകര്യപ്രദമായിട്ട് അത് വീതി കൂട്ടുകയും അതിനാവശ്യമായിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നത് ഈ വരുന്ന ആളുകൾക്ക്, ടൂറിസ്റ്റുകൾക്ക്, അവർക്ക് സുരക്ഷിതമായി നിലകൊള്ളുന്നതിന് വേണ്ടി, അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് ടൂറിസം പോലീസിനെ തേക്കടി, പിന്നെ വാഗമൺ, അതുപോലെ മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെങ്കിലും കുറച്ച് ഇത്തരത്തിലുള്ള ടൂറിസം പോലീസിൻ്റെ സേവനം കൂടി നമ്മൾ ലഭ്യമാക്കേണ്ടതുണ്ട്. മറ്റൊന്നുള്ളത് ആരോഗ്യരംഗത്തെ പ്രവർത്തനമാണ്. നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ആരോഗ്യരംഗത്ത് വളരെ മോശമായ ഒരു സ്ഥിതിയാണുള്ളത്. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറ്റ് ജില്ലകളിലേക്ക്, ഇപ്പം കോട്ടയത്തേക്കോ എറണാകുളത്തേക്കോ ഒക്കെ പോകേണ്ട ഒരു സ്ഥിതിയുണ്ട്. ആ സ്ഥിതി മാറ്റിയിട്ട് ഈ ജില്ലയിൽ തന്നെ അത്യാവശ്യമായ ചികിത്സ ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു നല്ല ഹോസ്പിറ്റലുകൾ 2-3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അതിനുള്ള ഒരു സജ്ജീകരണം കൂടെ ഗവൺമെൻറ് ഭാഗത്ത് നമുക്ക് ഈ ബഡ്ജറ്റിൽ ഒരു ഫണ്ട് കണ്ടെത്തി നീക്കുകയെങ്കിൽ മാത്രമേ ഇത് മാത്രമല്ല ഇതെല്ലാം കൂടെ കൂട്ടത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസം പാക്കേജ് ഈ ജില്ലയിൽ പ്രഖ്യാപിച്ച് അതിനുവേണ്ടിയുള്ള ഒരു പിന്നെ പ്രവർത്തനങ്ങളായിട്ടും ഗവൺമെന്റ് മുന്നോട്ട് പോകണം. അതിനുള്ള ഫണ്ട് കൂടി ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഞ്ചാരികളെ ആകർഷിക്കാൻ കൂടുതൽ പദ്ധതികൾ ഒരുക്കുന്നതിനൊപ്പം റോഡ് വികസനവും കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണം വനം വകുപ്പിന്റെ അനാസ്ഥ മൂലമെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ചിന്നക്കനാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് ബാരിക്കേഡ് തകർത്ത് പരിസരത്തേക്ക് പ്രവർത്തകർ തള്ളിക്കയറിയതോടെ സംഘർഷമുണ്ടായി. കാട്ടാന ആക്രമണത്തിൽ മരണമടഞ്ഞ കണ്ണന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ചിന്നക്കനാലിലെ ആദിവാസി മേഖലകളിലടക്കം പതിവായി കാട്ടാന കൂട്ടങ്ങളും ഒറ്റയന്മാരും നാശം വിധിക്കുമ്പോഴും വനംവകുപ്പ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. സൂര്യനിലയിൽ നിന്ന് പ്രകടനമായെത്തിയ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് തകർത്ത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് തള്ളി കയറാൻ ശ്രമിച്ചു. RRT വാഹനങ്ങളും ആക്രമിച്ചു. അതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷവും ഉണ്ടായി. കാട്ടാന ആക്രമണത്തിൽ മരിച്ച കണ്ണന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ജനുവരി 8-ാം തീയതി പന്നിയാർത്തോത്തെ തോട്ടം തൊഴിലാളിയായിട്ടുള്ള പരിമളം എന്ന് പറയുന്ന യുവതിയെ ഇവിടെ ആന ചവിട്ടി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. January 22 മൂന്നാർ ഗുണ്ടുമലയിൽ കോയമ്പത്തൂർ സ്വദേശിയായിട്ടുള്ള പോൾ രാജ് അദ്ദേഹത്തിന്റെ ബന്ധു വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ആന ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായി. February 26 കന്നിമല ടോപ്പ് ഡിവിഷനിൽ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സുരേഷ് കുമാറിനെ എന്ന 42 വയസ്സുള്ള ആളെ ആന ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായി. January 26 ചിന്നക്കനാലിലെ സൗന്ദരരാജിനെ ആന ചവിട്ടിക്കൊന്നു. March 4 അടിമാലി കാഞ്ഞിരവേലിയിൽ ഇന്ദിര എന്ന് പറയുന്ന ഒരാളെ അവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആന ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായി. July 21, അതായത് ഇന്നലെ ഈ ചിന്നക്കനാലിൽ കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന
കണ്ണൻ എന്ന് പറയുന്ന ആളെ ആന ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായി. എന്ത് നടപടിയാണ്? ഈ 6 മാസത്തിനുള്ളിൽ 6 ആളുകളുടെ ജീവൻ ഈ ദേവികുളം താലൂക്കിൽ മാത്രം നഷ്ടപ്പെട്ടിട്ടും ഇവിടുത്തെ സർക്കാർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഈ സമരത്തിലൂടെ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമല്ല, ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനപക്ഷ സമരത്തിനാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇവിടെ പ്രശ്നക്കാരായിട്ടുള്ള ചക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനകളെ അരിക്കൊമ്പൻ മോഡലിൽ പിടിച്ച് ഈ നാട് കടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ മരണപ്പെട്ട കണ്ണൻ എന്ന് പറയുന്ന ആൾക്ക് അയാൾക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം കൊടുക്കുവാൻ വേണ്ടി ഈ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ യൂത്ത് കോൺഗ്രസ് മറ്റൊരു ആവശ്യം കൂടി ഉയർത്തിപ്പിടിക്കുകയാണ്. ഇവിടെ ഫോറസ്റ്റിന്റെ ആളുകൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? ഒരു വിറക് നിറയ്ക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ ഒരു ഫോറസ്റ്റിലേക്ക് കയറിയാൽ, ഒരു ചുള്ളിക്കമ്പെടുക്കാൻ വേണ്ടി കയറിയാൽ അവരെ കയ്യാമം വെച്ച് വിലം കടിച്ച് ജയിലിലടയ്ക്കാൻ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അറിയാം. ഇവിടെ ഏതെങ്കിലും ഒരാൾ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഒരു ഫോറസ്റ്റിലേക്ക് കയറിയാൽ അദ്ദേഹത്തെ പിടിക്കാൻ ഇവർക്കറിയാം. ആ ഫോറസ്റ്റുകാർക്ക് കാട്ടിൽ കയറുന്ന നാട്ടിലെ ആളുകളെ പിടിക്കാൻ അറിയാമെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ വന്യമൃഗങ്ങളെ തടയാനുള്ള നടപടി കൂടി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞു. ചിന്നക്കനാൽ കൃഷിയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ടാങ്കുമേട് കൂടി സ്വദേശി കണ്ണൻ കൊല്ലപ്പെട്ടത്. നാട്ടുകാർ ചേർന്ന ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ആന കണ്ണന് നേരെ തിരിയുകയും ആക്രമിക്കുകയുമായിരുന്നു. പിന്നീട് കൂടുതൽ ആളുകളെത്തി ആനയെ തുരത്തിയ ശേഷമാണ് കണ്ണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും നിരവധി മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോഴും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത്. മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തം. കഴിഞ്ഞ കുറച്ചു നാളുകളായി മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൃഷിയിടത്തിലെത്തുന്ന കാട്ടാനകൾ വ്യാപക നാശമാണ് വരുത്തുന്നത്. കാട്ടാനശല്യം പ്രതിരോധിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങാനാണ് കർഷകരുടെ തീരുമാനം. കഴിഞ്ഞ കുറച്ചു നാളുകളായി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ കർഷകരുടെ കൃഷിയിടത്തിലൂടെ ചുറ്റിത്തിരിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കൃഷിയിടത്തിലെത്തിയ കാട്ടാനകൾ വ്യാപക നാശം വരുത്തിയിരുന്നു. ഓണവിപണി മുൻപിൽ കണ്ട് കൃഷിയിറക്കിയ പച്ചക്കറികളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കൃഷിയിടത്തിലെത്തുന്ന കാട്ടാനകളെ വനംവകുപ്പ് താൽക്കാലികമായി തുരത്തുമെങ്കിലും ശാശ്വത പരിഹാരമില്ലെന്ന് കർഷകർ പറഞ്ഞു. ഇനിയും കാട്ടാനശല്യം പ്രതിരോധിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങാനാണ് കർഷകരുടെ തീരുമാനം. കാന്തല്ലൂർ ഭാഗത്ത് കാട്ടാനയുടെ ഭയങ്കര ശല്യം. കാന്തല്ലൂർ, പുത്തൂർ, പെരുമല ഈ ഭാഗത്ത് ഓണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പച്ചക്കറി കൃഷികളും വെളുത്തുള്ളിയും പിന്നെ കാറ്റ് ബീൻസ് ഇങ്ങനത്തെ നല്ല കൃഷിയിലൊക്കെ ഓണത്തിന് നല്ല കൃഷിയൊക്കെ നല്ല വളർത്തുണ്ട്. ഈ കൃഷി മൊത്തം നശിപ്പിച്ച് കഴിഞ്ഞു കാട്ടാന. കാട്ടാന ഈ ഒരു ദിവസം ഈ വർഷകർ കാട്ടാന ഓടിക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അന്നത്തെ ദിവസം പോയി ആദ്യം കഴിഞ്ഞ് പിറ്റേ ദിവസം കുറേ ആണെങ്കിൽ ഇവിടെ വന്ന് ഈ രാത്രി ഫുള്ളായിട്ട് ഇവിടെ ഇരിക്കാൻ ഈ സൈഡിൽ ഇപ്പോഴും തമ്പടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ കാട്ടാനയുടെ ശല്യം ഭയങ്കര ശല്യമാണ്. ഞാൻ ഫോറസ്റ്റുകാർ ഒന്ന് ഏതെങ്കിലും ഒരു നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ റോഡ് ഉപദ്രവിച്ച് ഞങ്ങൾ റോഡിൽ കഞ്ഞി വെച്ച് സമരം നടത്താനുള്ള തീരുമാനമാണ് ഞങ്ങളിപ്പോൾ നാട്ടുകാരെ എടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് വ്യത്യാസമാർ കൃത്യമായിട്ട് ഈ ആന ഓടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടത്തിലാണ്, ഞങ്ങളുടെ ജീവിതം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടാനകൾ ആളുകളുടെ ജീവനും ഭീഷണിയാണ്. ആനകൾ നാശം വരുത്തിയതിലൂടെ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. പലരും വായ്പയെടുത്താണ് കൃഷി ഇറക്കിയിരുന്നത്. കൃഷി നശിപ്പിക്കപ്പെട്ടതോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിരാശയിലാണ് കർഷകർ. താൽക്കാലികമായി ആനകളെ തിരുത്തുകയല്ല വേണ്ടതെന്നും ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ സ്ഥിര സംവിധാനം ഒരുക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കട്ടപ്പന നഗരസഭ PMAY ലൈഫ് ഭവന നിർമ്മാണം ഗുണഭോക്താക്കളുടെ അദാലത്ത് 27 നടക്കും. ഇന്നു ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് അദാലത്ത് നടത്താൻ തീരുമാനിച്ചത്. കട്ടപ്പന നഗരസഭയിലെ PMAY ലൈഫ് ഭവന നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് 27-11 മണിക്ക് അദാലത്ത് നടത്തുന്നത്. PMAY പദ്ധതിയിൽ കട്ടപ്പന നഗരസഭയിൽ 1534 ഗുണഭോക്താക്കളാണുള്ളത്. ഇതിൽ 1018 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഇനി എഗ്രിമെന്റ് വയ്ക്കാൻ 174 ഗുണഭോക്താക്കളാണുള്ളത്. പൂർത്തീകരിക്കാത്ത 257 വീടുകളുമുണ്ട്. 50 പേർ പദ്ധതിയിൽ നിന്ന് ഒഴിവായിട്ടുമുണ്ട്. ആകെ വീടുകൾ ഉണ്ടായിരുന്നത് 1334 എണ്ണമാണ്. ഇതിനകത്ത് പൂർത്തീകരിച്ചത് 1018 എണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി എഗ്രിമെന്റ് വയ്ക്കാനുള്ളത് 174 പേര് എഗ്രിമെന്റ് വയ്ക്കാനുണ്ട്. വേണ്ട എന്ന് പറഞ്ഞേക്കുന്നത് 50 പേരുണ്ട്. അപ്പം ഇവർ ഇതിന് ഇനി അടുത്തതായിട്ട് 27/11 നമ്മൾ അദാലത്ത് വിളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരെയും കൂടെ കൂട്ടി അവരുടെ കാര്യങ്ങൾ തീരുമാനിച്ച് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന് നമുക്ക് സർക്കാരിലേക്ക് എത്രയും പെട്ടെന്ന് ഇവരുടെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അദാലത്തായിട്ട് 27/11 വിളിച്ചിട്ടുണ്ട്.
ഭവന പദ്ധതികൾ വിലയിരുത്തുന്നതിന് നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ പ്രത്യേക സമിതി രൂപീകരിക്കേണ്ടതും രണ്ടാഴ്ചയിലൊരിക്കൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതുമാണ്. ഭവന നിർമ്മാണം ആരംഭിക്കൽ, പൂർത്തീകരണം, ജിയോ ടാഗിംഗ് പുരോഗതി, ധനവിനിയോഗം എന്നിവ സമിതിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തേണ്ടതുമാണ്. ഗുണഭോക്താക്കളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് 27 അദാലത്ത് നടത്തുന്നത്. വണ്ടിപ്പെരിയാർ CHC അവഗണിക്കുന്ന നയങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിവരുന്ന ഉപവാസ സമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. 22 ദിവസം നീണ്ടുനിന്ന റിലേ ഉപവാസ സമരത്തിന് ശേഷം ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം NGO അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഉദയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് R വിഘ്നേഷാണ് നിരാഹാര സമരം ആരംഭിച്ചത്. 23 വാർഡുകളുള്ള സംസ്ഥാനത്ത് തന്നെ വലിയ പഞ്ചായത്തുകളിലൊന്നാണ് വണ്ടിപ്പെരിയാർ. 26 വലിയ തേയിലത്തോട്ടങ്ങളിലെയും 15 ചെറുകിട തേയിലത്തോട്ടങ്ങളിലെയും 15 പട്ടികജാതി കോളനികളും 3 പട്ടികവർഗ കോളനികളും ഇതിനു പുറമെ നിരവധി കാർഷിക മേഖലകളും അടങ്ങുന്ന പഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രാഥമിക ചികിത്സാ രംഗത്തെ പ്രധാന ആശ്രയമാണ് വണ്ടിപ്പെരിയാർ CHC. സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനകൾക്കെതിരെ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരമായി ആരംഭിച്ച് പിന്നീട് റിലേ ഉപവാസ സമരമായി 22 ദിവസങ്ങൾ പിന്നിട്ടിട്ടും CHSയിലെ 24 മണിക്കൂർ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുക, കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അധികാരികൾക്ക് സാധിച്ചില്ല. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയും പേരുമേട് MLA നൽകിയ ഉറപ്പ് കേവലം വാഗ്ദാനമായി മാത്രം മാറിയതോടെയാണ് സമരം രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത്. യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് R വിഘ്നേഷ് ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം NGO യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഉദയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുവൻമാക്കൽ അധ്യക്ഷനായി. മുൻ വാളാടി മണ്ഡലം പ്രസിഡന്റ് PT വർക്കി സ്വാഗതം ആശംസിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അൻസാരി പുളിമുട്ടിൽ, INDUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദിഖ്, ജില്ലാ സെക്രട്ടറി VG ദിലീപ്, മുസ്ലിം ലീഗ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് TH അബ്ദുൾ സമദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K മാരിയപ്പൻ, പ്രിയങ്ക മഹേഷ്, SA ജയൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നജീബ് തേക്കിൻകാട്ടിൽ, അലൈസ് വാരിക്കാട്ട്, N മഹേഷ്, വിനോദ് കുമാർ, വിജയ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വിദേശ മദ്യശാലയ്ക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ 50 താഴ്ചയിലേക്ക് മറിഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരം 7:30 സംഭവം. കട്ടപ്പന ഇരട്ടയാർ റോഡിൽ പേഴിങ്കവല വിദേശമദ്യ വിൽപ്പനശാലയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. കട്ടപ്പനയിൽ നിന്നും ഇരട്ടയാർ ഭാഗത്തേക്ക് യാത്ര ചെയ്ത കാർ മറ്റൊരു വാഹനത്തിലിടിച്ച ശേഷം 50 താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഞായർ വൈകിട്ട് 7:30 അപകടമുണ്ടായത്. ഡ്രൈവർ വാഹനത്തിൽ നിന്നും തെറിച്ചു വീണതിനാൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തിൽ കുഴിയിൽ പതിച്ച വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. വണ്ടൻമേട് പഞ്ചായത്തിലെ കടശിക്കടവിൽ സ്വകാര്യ വ്യക്തി പുറമ്പോക്കു ഭൂമി കയ്യേറുന്നതായി പരാതി. കടശിക്കടവ് ജംഗ്ഷനിലാണ് കയ്യേറ്റ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാൻ ശ്രമം നടക്കുന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കടശിക്കടവിലാണ് സ്വകാര്യ വ്യക്തി പുറമ്പോക്ക് ഭൂമി കയ്യേറുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഭൂമിയിൽ അനധികൃതമായി കെട്ടിടം നിർമ്മിക്കുന്നുവെന്നാണ് ആരോപണം. അടുത്തിടെ ഇവിടെ സ്ഥലം വാങ്ങിയ ആൾ കടമുറികൾ പണിയുന്നതിന് പഞ്ചായത്തിൽ നിന്നും അനുമതി വാങ്ങിയിരുന്നു. പട്ടയ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാനാണ് പഞ്ചായത്ത് അനുമതി നൽകിയത്. എന്നാൽ ഇതിനെ മറിയാക്കി പട്ടയഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പുറമ്പോക്ക് ഭൂമി കയ്യേറാനാണ് ഇവർ ശ്രമം നടത്തുന്നത്. ഒരു 60-65 വർഷം മുമ്പ് ജനിച്ച സ്ഥലമായതുകൊണ്ട് എനിക്കറിയാം, അത് പഞ്ചായത്ത് റോഡായിരുന്നു, അഞ്ചൽ റോഡായിരുന്നു. അത് PW റോഡ് വന്നു കഴിഞ്ഞ ശേഷം അത് പഞ്ചായത്ത് റോഡായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പുറത്ത് ഇങ്ങനെ സൈഡ് കുറച്ച് മാത്രമാണ് അവിടെ കാട് കയറി കിടക്കുന്നത്. അവിടെയാണ് പഞ്ചായത്തിൻ്റെ വേസ്റ്റുകളെല്ലാം കൊണ്ടത് പമ്പ് ചെയ്യുന്ന സ്ഥലമായും പിന്നെ വേസ്റ്റ് വെള്ളങ്ങൾ ആ വഴിക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു റോഡ് പണിയണം എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. അത് PW സാൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഇവർ വന്ന് ഇവരുടെ സ്ഥലത്ത് പണിയുന്നതിനകത്ത് പഞ്ചായത്ത് പറഞ്ഞ സമ്മതിക്കോ, ആ വാർഡിലെ ഞാൻ 20 മെമ്പറാണ്, ഇപ്പോഴും മെമ്പറാണ്, എനിക്ക് അതിനകത്ത് തർക്കമില്ല. അവരുടെ പട്ടയമുള്ള സ്ഥലത്ത് അവർ പണിയതിനകത്ത് യാതൊരു തടസ്സമില്ല. അവരെ ഈ പുറമ്പോക്ക് കയ്യേറി JCP കൊണ്ടൊന്ന് മാന്തിയപ്പോഴാണ് നമ്മൾ പുറമ്പോക്കിൽ നിങ്ങൾ കയ്യേറുന്നത്, നിങ്ങളുടെ പട്ടയമുള്ള സ്ഥലത്ത് നിങ്ങൾ പോയിട്ട് പണിയണമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് അവർ കോടതി പോയി സ്റ്റേ മേടിച്ചു ഞങ്ങളെ ആരും അങ്ങോട്ട് കയറാതിരിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല, കോടതി ബഹുമാനപ്പെട്ട കോടതി പറയുമ്പോൾ ഞങ്ങളത് മാനിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ വരുന്നില്ല, പഞ്ചായത്തിൻ്റെ പുറമ്പോക്ക് സ്ഥലത്ത് നിങ്ങൾ ഒന്ന് പണിയാതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വക്കീലും വെച്ചിട്ട് അതിൻ്റെ കേസിനുള്ള ഫയലുകളെല്ലാം ഞങ്ങളും ഇതിൻ്റെ പേപ്പറുകളെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കോടതിയിൽ കേസ് നിലനിൽക്കുക. എന്നിട്ട് അവർ ഇപ്പം കുറച്ച് മുമ്പേ എനിക്ക് അവിടെ നിന്ന് ഒരു ഫോൺ വന്നു, അവിടെ വീണ്ടും JCP കൊണ്ടുവന്ന് അവർ മാന്താനായിട്ട് തീരുമാനം എടുത്തു. അത് ഞാൻ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞപ്പം JCP എടുത്തുണ്ട്, അവർ JCP കാർ പോയി. അപ്പം അങ്ങനെയാണ് നിരന്തരമായിട്ട് അവരൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കയ്യേറ്റത്തിനെതിരെ കോടതിയെ സമീപിച്ചതായും പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണം അനുവദിക്കില്ലെന്നും വണ്ടൻമേട് പഞ്ചായത്ത് മെമ്പർ രാജാ മാട്ടുകാരൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു.
ഗുരുപൂർണിമ ദിനത്തിൽ കുലജ്യോതി കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ വളകൂട്ടിൽ കളരിപ്പയറ്റ് പരിശീലനം ആരംഭിച്ചു. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 21 ഗുരുപൂർണിമ ദിനത്തോടനുബന്ധിച്ചാണ് കുലജ്യോതി കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ വളകോട്ടിൽ കളരിപ്പയറ്റ് പരിശീലനം ആരംഭിച്ചത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. റിതംഫര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീനാഥ് കാര്യായിട്ട് അധ്യക്ഷനായി. റിതംഫര ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ആർ രാമനാഥ്, നെടുങ്കണ്ടം സി വി എൻ കളരി ഗുരുക്കൾ രാജശേഖർ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ INDUC മണ്ഡലംതല പൊതുയോഗം നടന്നു. ജില്ലാ പ്രസിഡന്റ് രാജമാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ പോഷക സംഘടനകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. നിർമ്മാണ മേഖല, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ, തോട്ടം തൊഴിലാളി യൂണിയൻ തുടങ്ങിയ മേഖലകളിലെ യൂണിയനുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യോഗം സംഘടിപ്പിച്ചത്. INDUC ജില്ലാ പ്രസിഡന്റ് രാജമാട്ടുകാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. INDUC ജില്ലാ ജനറൽ സെക്രട്ടറി രാജു ബേബി, അയ്യപ്പൻകോവിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ, DCC അംഗം സുമേഷ്, പഞ്ചായത്ത് അംഗം സെൽവകുമാർ, ഷാജി പി ജോസഫ്, പി ബിജു, ജോൺസൺ ജി മനോജ് എന്നിവർ സംസാരിച്ചു. കട്ടപ്പന ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിൽ നിന്നും ടൗൺ ഹാൾ ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച മുതൽ ആഗസ്റ്റ് 5 വരെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം. 750,000 രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റിംഗ് ജോലികൾ നടക്കുന്നതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ജീവനും സ്വത്തും കാട്ടാനക്കൂട്ടം അപഹരിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ഗോത്ര സമൂഹമുണ്ട് ഇടുക്കിയിൽ. ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടി നിവാസികൾ കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിലിറങ്ങിയ ആനക്കൂട്ടത്തെ ഓടിക്കാനുള്ള ശ്രമത്തിനിടെ കണ്ണന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയാണ്. ആന ആക്രമിക്കാതിരിക്കാൻ വീടിനു മുകളിൽ കുടിൽ കെട്ടിയാണ് ചെമ്പകത്തൊഴുകുടി നിവാസികൾ മിക്കവരും കഴിയുന്നത്. ഏതാനും ആഴ്ചകളായി കൃഷിഭൂമിയിൽ കാട്ടാനക്കൂട്ടം പതിവായി ഇറങ്ങാറുണ്ട്. നാട്ടുകാർ ചേർന്ന് ബഹളം വെച്ചാണ് ഇവയെ തുരത്തുന്നത്. വനംവകുപ്പ് പലപ്പോഴും ഇവിടേക്ക് എത്താറില്ലെന്നും കുടിനിവാസികൾ പറയുന്നു. ഇത് കാട്ടാന ഭയങ്കര ശല്യമാണ്. ഇവിടെ രാത്രിയായി ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ കുടിക്ക് ചുറ്റും തന്നെ ആന വരുന്നുണ്ട്. ഞങ്ങളെ വെള്ളം ഇത് എല്ലാം കൃഷിയെല്ലാം നശിച്ചു പോവാ. കാട്ടാന കൊണ്ട് ഭയങ്കര ഇതായി. വീടിന്റെ അകത്ത് വരെ വരിക. വീട് വീട് മുറ്റത്ത് പോയി ഇവിടെ പോയി നോക്കിച്ചോ. വീട്ടിന്റെ അകത്ത് വരെ വരിക. അനെ വരവേപ്പുകാർ എത്തുന്നുണ്ട്. എന്നാലും ഞങ്ങൾ അടുത്ത് വന്നാൽ പിന്നെ ആരും വരുന്നില്ല ഇവിടെ. അത് പുറമേ ഒരു നാട്ടുകാരുടെ വീട്ടിലായാ പിന്നെ ഈ വാസർമാർ എല്ലാവരും അവർ തന്നെ ഓടും. ഈ കുടിയിൽ അടുത്ത് ആരും ആന വന്നാലും വരില്ല, ഒന്നും വന്നാലും വരില്ല. ഓരോ തവണ കാട്ടാനകൾ ഇറങ്ങുമ്പോഴും ഏക്കർ കണക്കിന് കൃഷിയാണ് നശിക്കുന്നത്. ആനശല്യം മൂലം കാർഷിക ജോലികളും തടസ്സപ്പെടുന്നു. കുടിക്ക് സംരക്ഷണം ഒരുക്കി ഫെൻസിംഗ് നടത്തണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെടുന്നില്ല. നമ്മുടെ സ്ഥലമൊക്കെ ആന ഇന്നലെ വിനിയാന്ന് ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്നലെ ഇതേ വീടിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ശല്യം, കാറ്റുടെ ശല്യം ഭയങ്കര, ആനയുടെ ശല്യം ഭയങ്കര. അതുകൊണ്ട് കാട്ടിലേക്ക് പോകാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക. സ്കൂൾ പിള്ളേർക്ക് തന്നെ കുഴപ്പമില്ല, ഞങ്ങൾ കാട്ടുകാരെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണിക്ക് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറ്റും ആനയുടെ ശല്യവും ഭയങ്കരമാണ്. വാഗ്ദാനങ്ങൾ അല്ലാതെ ആനഭീതി ഇല്ലാതെ എന്ന് ജീവിക്കാനാകുമെന്നാണ് ഈ ഗോത്ര സമൂഹത്തിന്റെ ചോദ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഏലക്കാലേല വിവരം. ആകലോട്ട് 128, വിൽപ്പനയ്ക്ക് വന്നത് 30,611, വിൽപ്പന നടന്നത് 29,859, കൂടിയ വില 2,794, ശരാശരി വില 2,248. കട്ടപ്പന കമ്പോളം. കുരുമുളക് 650, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 190. സ്വർണം വെള്ളി നിരക്ക്.
സ്വർണം ഗ്രാമിന് 6,770 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകളുടെ പട്ടയ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതായും പട്ടയ നടപടികളുടെ വിതരണം താമസിയാതെ തന്നെ നടത്താനുള്ള ക്രമീകരണങ്ങൾ നടത്തി വരികയാണെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കിയുടെ 41-ാമത് ജില്ലാ കളക്ടറായി വി വിഘ്നേശ്വരി IAS ചുമതലയേറ്റു. ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പരമാവധി പ്രയത്നിക്കുമെന്ന് കളക്ടർ. ചിന്നക്കനാലിൽ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടാങ്കിക്കുടി സ്വദേശി കണ്ണന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ സഹായം നൽകുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ. കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ 3 RRT സംഘങ്ങൾ മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും MLA. വനം വകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന മനുഷ്യജീവൻ അപഹരിക്കാൻ ഇടയാക്കിയതെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ള RRTയുടെ പരാജയമാണ് സംഭവത്തിന് കാരണമെന്നും MP. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.